friends, welcome to Yemu's Creativity and Cooking. Yemu's Creativity and Cooking like ellavarkkum swagatham. Nammal innu undakkan povunna recipe saambar podiyana. Saambar podi undakkanayitte ellavarkkum oru samshayana. Palarum chodikkarunde saambar podi endakkeyanu chekkanadennu. Appo enikkum aadyam oru doubt undayirunnu. Pinneedu njan പലരോടും ചോദിച്ചും ഞാൻ സ്വയമായും ഉണ്ടാക്കിയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള രീതിയിലുള്ള ഒരു സാമ്പാർ പൊടിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. നമ്മളിന്ന് സാമ്പാർ പൊടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉലുവ, തുവരപ്പരിപ്പ്, ജീരകം, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, കുരുമുളക്, ചെറുപയർ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇനി മുളക്, മല്ലി. നമ്മൾ 1/2 കിലോ മല്ലിക്ക് 1/2 കിലോ മുളക് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. 1/2 കിലോ മല്ലി, 1/2 കിലോ മുളക്. അതിനു വേണ്ടിയിട്ട് ഉലുവ മാത്രം കുറവ്, 1/2 ടീസ്പൂൺ ഉലുവ. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും 2 ടീസ്പൂൺ. വലിയ ടീസ്പൂണിൽ ഉഴുന്നും കടലപ്പരിപ്പും തുവരപ്പരിപ്പും 3 ടീസ്പൂണും ജീരകവും കുരുമുളകും 2 ടീസ്പൂൺ വെച്ചിട്ടാണ്. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, മഞ്ഞൾ കുറച്ച്, അതൊരു അളവ്, ഇതാ ഈ അളവിൽ മഞ്ഞൾ. നമ്മൾ കറിയിൽ ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കും, അതുകൊണ്ട് ഇത്ര മതി പൊടിക്കാൻ. വീട്ടിലുണ്ടായ മഞ്ഞൾ ഉണക്കിയതാണ്. പിന്നെ പയറും അതേപോലെ 2 ടീസ്പൂൺ. ഈ കടലപ്പരിപ്പ്, തുവരപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് 3 ടീസ്പൂണും ഉലുവ 1/2 ടീസ്പൂണും കുരുമുളകും ജീരകവും ഈ 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പില. ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുത്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കാതെ സെപ്പറേറ്റ് വറക്കണം. ആദ്യം മല്ലി വറുത്തെടുക്കാം. മല്ലി ഒരു പാകത്തിന് കളർ ചെറുതായിട്ട് മാറുന്നത് വരയ്ക്കും വറുത്താൽ മതി. കരിഞ്ഞു പോകരുത്. ലൈറ്റ് കളർ മാറ്റം വരുമ്പോൾ തന്നെ ഒന്ന് ചൂടാകുമ്പോൾ ചെറുതായിട്ട് പൊട്ടി തുടങ്ങും. അതുവരെ വറുക്കാം. ഞെട്ടിയൊക്കെ കളഞ്ഞിട്ടുള്ളതാണ് ഞാൻ പെയിന്റ് ചെയ്തിട്ട്. മുളകും ചൂടായിട്ടുണ്ട്, നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്, തുവരപ്പരിപ്പ്, ഉഴുന്ന്, പയർ, ചെറുപയർ, ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഇതുപോലെ വറുത്തൊരു ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി. അല്ലെങ്കിൽ വറുത്ത് കരിഞ്ഞ് ആ ഒരു കളർ മാറരുത്, ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നുണ്ടോ. ചെറിയ തീര് തന്നെ നമ്മൾ വറക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കളർ മാറും. വായ കിട്ടുന്ന കടുത്തി നോക്കിയാൽ പൊട്ടണം, അതാണ് കറക്റ്റാണ്. പൊട്ടം നോക്കിയാൽ കടയാണെങ്കിൽ കഴിക്കും, കരിയാനും വരിക കഴിച്ച് കളർ മാറാനേ പാടുള്ളൂ. അപ്പോൾ ചെറുതായി ചട്ടിയിലെ കടന്നു തന്നെ പൊട്ടി തുടങ്ങി. അങ്ങനെ ഒരു നോക്കാനുണ്ട്, ആയിട്ടുണ്ട്. ഏകദേശം നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ പരിപ്പുകൾ കളർ മാറി കറക്റ്റായിട്ടുണ്ട്. നമുക്കത് മാറ്റാം. കടലപ്പരിപ്പ്, തുവരപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, പയർ, ചെറുപയർ. ഇനി അടുത്ത് നമ്മൾ കുരുമുളക് എല്ലാം കൂടി ഒന്നിച്ച് വറക്കാം. ലൈറ്റ് താഴ്ത്തി വെച്ചിട്ട്, സിമ്മിൽ വെച്ചിട്ട് നമ്മൾ വറക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ എല്ലാവരും വറുത്തെടുക്കാം. ഒന്നിച്ച് വറുത്താലും കുഴപ്പമില്ല, കറക്റ്റായിട്ട് വറുത്താൽ മതി. ജീരകം ഉലുവ റെഡി ആയിട്ടുണ്ട്.
ഏകദേശം ഒരു ഇതായപ്പോൾ ആ മഞ്ഞളിൻ്റെ കഷ്ണങ്ങളും കൂടി ഞാൻ ചേർത്ത് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കറിവേപ്പില മാത്രം ഒന്ന് ചൂടാക്കിയാൽ മതി. വെക്കേണ്ടതായി കുറച്ച് കറിവേപ്പില, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കറിവേപ്പില, ഫ്രഷ് കറിവേപ്പില ഉണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കാം. കറിവേപ്പിലയും ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ആക്കി കൊടുക്കാം. ബാക്കി ചൂടിൽ തന്നെ നടന്ന് ആയിക്കോളും. പെരുങ്കായം മാത്രമാണ് നമ്മൾ ഇപ്പോൾ ചൂടാക്കിയിട്ടില്ലാത്തത്. അത് പൊടി ആയതുകൊണ്ടാണ് ഈ കൂട്ടിൽ ചേർക്കുമ്പോൾ ചൂടായിക്കോളും. കട്ടിക്കായ അടങ്ങി നമ്മൾ ചൂടാക്കണം. ടീസ്പൂൺ കായപ്പൊടിയാണ്. അത് നമുക്കിതിൽ ഇത് കൊടുക്കാം. ഈ ചൂടിൽ കിടന്ന് എല്ലാം കൂടി കറക്റ്റ് ആയിക്കോളും. നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. നമ്മൾ കായം കട്ടിക്കായാണ് ഇടണമെങ്കിൽ നമുക്കതൊരു കഷ്ണം എടുത്ത് അടുപ്പത്തിട്ട് ഇതുപോലെ ചൂടാക്കി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് പൊടിഞ്ഞു വരും. ഇച്ചി ഇട്ട് കഴിഞ്ഞാൽ കഷ്ണമായ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ കായത്തിന് പകരം ഞാൻ കായപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മില്ലിൽ കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കാണാം. നമ്മൾ മില്ലിൽ കൊടുത്ത് വറുത്ത മസാല എല്ലാം കൂടി ചേർത്ത് പൊടിച്ച് നല്ല സോഫ്റ്റായി പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇത് നമുക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പൊടി മാത്രം ചേർത്താൽ മതി. വേറെ മല്ലിമുളകൊന്നും സെപ്പറേറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് അളവിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ സാമ്പാറിൻ്റെ അളവിനനുസരിച്ച് 2 teaspoons or 3 teaspoons ആവശ്യം ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നല്ല സാമ്പാർ നമുക്കുണ്ടാക്കാൻ പറ്റും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. തുടർന്നും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരാം. അടുത്ത് തന്നെ വേറെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.